സാധാരണഗതിയിൽ ഒരാളെ പരിചയപ്പെടുത്തുന്നത് ഇന്നയാളുടെ വാപ്പയെന്നാണ്, അല്ലെങ്കിൽ ഇന്നയാളുടെ മകനെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പരിചയപ്പെടുത്തപ്പെടേണ്ട ആളല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നയാളുടെ മകനെന്നോ ഇന്നയാളുടെ വാപ്പയെന്നോ പറയപ്പെടേണ്ട ആളല്ല. പിന്നെ ആരാണ്? വലാക്കി റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഉയർന്ന വിലാസം അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നതാണ്. ലോകത്തുള്ള ഏതൊരു വ്യക്തിയും ഏതൊരു വസ്തുവും ഏതൊരു സ്ഥലവും ഏറ്റവും അനുഗ്രഹീതമായി മാറുന്നത് അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറയുമ്പോഴാണ്. ഈ നാട്ടിലുള്ള എല്ലാ കെട്ടിടത്തേക്കാളും മഹത്വമുള്ളത് ഈ നിൽക്കുന്ന പള്ളിയാണ്. കാരണം അത് അല്ലാഹുവിന്റെ വീടാകുന്നു. ലോകത്തുള്ള എല്ലാ നാടുകളിൽ നിന്നും പരിശുദ്ധമായ ഹറമൈൻ ഷെരീഫൈനിയെ മഹത്വം പറയുന്നത്. ഒന്ന് ബലദുല്ലാ, മറ്റൊന്ന് ബലദു റസൂലില്ലാ. അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോഴാണ് എല്ലാം പുണ്യമേറി പുണ്യമുള്ളതായി മാറുന്നത്. ഈ റജബ് പുണ്യമേറിയ മാസമാണ്. കാരണം റജബുൻ ഷഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഉന്നതമായ വിലാസം അല്ലാഹുവിന്റെ റസൂൽ എന്നതാകുന്നു. ഒരു വ്യക്തി റസൂൽ ആകണമെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ ആകണമെങ്കിൽ, സാധാരണ ഒരാൾ അല്ലാഹുവിന്റെ റസൂലാവുകയില്ല. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു മലയാള പരിഭാഷയില്ല. സാധാരണയിൽ നമ്മൾ പറയും അല്ലാഹുവിന്റെ ദൂതൻ എന്ന്. അതൊരു പ്രാഥമികമായ അർത്ഥമാണ്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അതിനെ പൂർണമായ മലയാളം പറയാൻ സാധ്യമല്ല. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ വിശേഷമാകുന്ന റിസാലത്ത്, ആ റിസാലത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ പദവിയാണ് മുത്തുനബി തങ്ങളുടേത്. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസുൽ, റസൂലോ സേ അലാ ഹമാരാ നബി. സൃഷ്ടികളിൽ നിന്ന് ഉന്നതന്മാർ ഔലിയാക്കളാണ്. ഔലിയാക്കളിൽ ഉന്നതന്മാർ റസൂലുമാരാണ്. ആ റസൂലുമാരിലും അത്യുന്നതരല്ലോ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ എല്ലാമെല്ലാമായ മദീനയുടെ രാജകുമാരൻ, ലോകത്തിന്റെ മുഴുവനും നേതാവ്, അഫ്ളലുൽ വറാ വാഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എന്നത് ശരിയായ അർത്ഥത്തിലാകണമെങ്കിൽ അല്ലാഹുമായി സ്വകാര്യമായ ബന്ധമുള്ളയാളേ അല്ലാഹുവിന്റെ റസൂലാവുകയുള്ളൂ. ഒരാൾ ഒരു മെസഞ്ചറാണെന്ന് പറഞ്ഞാൽ സന്ദേശം കിട്ടുന്ന സ്ഥലവും സന്ദേശം ലഭിക്കുന്ന ആളും തമ്മിൽ സ്വകാര്യമായ ഒരു ബന്ധം വേണം. നമ്മൾ കാർക്കും അല്ലാഹുവിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നില്ല. അപ്പോൾ അല്ലാഹുമായി ആധികാരികമായ ഒരു സ്വകാര്യ ബന്ധം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളിൽ ഒന്ന് അതാണ്. ആ റസൂലിന് ഈ ലോകത്ത് ആളുകൾ കേൾക്കാൻ മാത്രമുള്ള സ്വീകാര്യത വേണം.
അപ്പോൾ അല്ലാഹുമായി സ്വകാര്യ ബന്ധമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ മേൽ അധികാരപൂർവം പറയാൻ ആധികാരികതയുള്ള നേതാവ്. ഇതെല്ലാം ഒത്തുചേരുമ്പോഴേ റസൂലുള്ളാ എന്ന പ്രയോഗം പരിപൂർണമാവുകയുള്ളൂ. അല്ലാതെ റസൂലുള്ളാ എന്ന പ്രയോഗം കേവലമായ ഒരു ദൗത്യമല്ല, കേവലമായ ഒരു സന്ദേശവാഹകനല്ല, കേവലമായ ഒരു സന്ദേശം കൊണ്ടുവരുന്ന ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ മഹിമയെ വേർതിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ സംഭവമാണ് മിഅ്റാജു റസൂലില്ലാഹി വഇസ്റാഉഹു അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാഉം മിഅ്റാജും അത് ഹബീബായ തങ്ങളുടെ ഏറ്റവും ആധികാരികമായ റിസാലത്തിന്റെ വിലാസമാണ്. പ്രപഞ്ചത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിവിശേഷങ്ങളുടെ ഏറ്റവും വലിയ ബഹുമാനമാണ്. അതേ കണ്ടില്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ സുദ്ദീഖുൽഅക്ബർ തങ്ങളുടെ കൂടെയുള്ള മുത്തുനബി തങ്ങൾ രാത്രി ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അതാ വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആഗമനം മഹാന്മാരായ സ്വഹാബത്തിന് മനസ്സിലാകണമെന്നില്ല. ജിബ്രീൽ മലക്ക് മലക്കിന്റെ രൂപത്തിൽ വന്നാൽ സ്വഹാബത്തിന് അറിയണമെന്നില്ല. മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നാലും സ്വഹാബത്തിന് അറിയണമെങ്കിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിന്റെ ഉദാഹരണമാണ് ഹദീസു ജിബ്രീൽ എന്ന അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇത് തലഅലൈനാ റജുലുൻ ശദീദു ബയാദി സിയാബി വശദീദു സവാദി ശഅരി ഫലാ യുറാ അലൈഹി അസറു സഫരി. ഞങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരാൾ കടന്നു വന്നു. അയാളെ ഞങ്ങൾക്കാർക്കും പരിചയമില്ല. അപ്പോൾ അയാൾ ഈ നാട്ടുകാരനല്ല. വലാ യുറാ അലൈഹി അസറു സഫരി, അയാളിൽ യാത്രയുടെ ലക്ഷണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അയാൾ വിദേശിയും അല്ല. വിദേശിയുമല്ല, സ്വദേശിയുമല്ലാത്ത ഒരാൾ മുത്തുനബി തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വന്നു. നല്ല വെള്ളവസ്ത്രധാരിയാണ്, മുടി നല്ല കറുത്ത നിറമുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിൽ ഇരുന്നു. അവിടുത്തെ കാൽമുട്ടുകൾക്ക് അഭിമുഖമായി കാൽമുട്ടുകൾ ചേർത്ത് വെച്ചു. എന്നിട്ട് ചോദിച്ചു, നബിയേ മൽ ഈമാനു യാ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ തങ്ങളെ, ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈമാൻ കാര്യം എന്താണ് എന്നാണ് പദത്തിന്റെ അർത്ഥമെങ്കിലും വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായി ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അതിന്റെ താല്പര്യം. അത് മുല്ല അലിയുൽ ഖാരി തങ്ങളുടെ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാണ്. അതേ മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈമാൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഹബീബായ മുത്തളി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വന്നയാള് പറഞ്ഞു, അതെ ശരിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് അത്ഭുതമായി, ഇതാരാണ് ഈ വന്നിരുന്നു ചോദിക്കുന്നത്? യസ്അലുഹു വയുസദ്ദിഖുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയും തങ്ങൾ ഉത്തരം പറയുമ്പോൾ ശരിയാണെന്ന് പറയുകയും ചെയ്യാൻ ഈ വന്ന ആൾ ആരാണ്? സാധാരണ ഒരാളാണെങ്കിൽ ചോദ്യത്തിന് ഉത്തരം കേട്ടാൽ അതെ എന്നാണ് പറയുന്നത്. അതേ സമയത്ത് ശരിയാണ് പറഞ്ഞ ഉത്തരമെന്ന് പറയണമെങ്കിൽ മുൻകൂട്ടി ചില അറിവുകൾ ഉള്ള ആളായിരിക്കണം.
അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്ലാം കാര്യം ചോദിച്ചു, അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ഇഹ്സാൻ കാര്യം ചോദിച്ചു, അവിടുന്ന് പറഞ്ഞു കൊടുത്തു. പിന്നീട് അന്ത്യനാളിന്റെ അടയാളങ്ങൾ ചോദിച്ചു, വിശദീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ ഉമറേ, ഈ വന്നയാളാരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ വന്നയാളാരാണെന്ന് നിങ്ങൾക്കറിയുമോ? മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുകയാണ്. അത് കേവലം ഒരു സ്വഹാബിയല്ല, സാധാരണയായ ഒരു സ്വഹാബിയല്ല, സ്വഹാബികൾ അത്യുന്നതന്മാരിൽ നേതാക്കളിൽ ഒരാളായ മുത്തുനബിതങ്ങൾ അവിടുന്ന് ഇടം വലം തിന്ന രണ്ടു കൂട്ടുകാരിൽ രണ്ടാമനായ മുത്തുനബിതങ്ങളുടെ ചാരത്തുമ്മ വച്ചുറങ്ങുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളാണ്. അവിടുന്ന് പറഞ്ഞ മറുപടി, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അറിയാം തങ്ങൾക്കും അറിയാം, അല്ലാഹുവിനും അറിയാം അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അറിയാം. ഉടനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങൾക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഈ ഹദീസിൽ നിന്ന് എന്തു മനസ്സിലായി? മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ അത് ജിബ്രീൽ അലൈഹിസ്സലാമാണെന്ന് സ്വഹാബത്തിന് മനസ്സിലാകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഇനി മലക്ക് മലക്കിന്റെ രൂപത്തിൽ വന്നാലോ? അതും സഹാബത്തിന് ബോധ്യമാവണമെന്നില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ തനതായ രീതിയിൽ, അടിസ്ഥാനപരമായ രീതിയിൽ കണ്ടിട്ടുള്ളത് ഹബീബായ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മഹാനരായ അല്ലാമ ഹാഫിളു ബിൻ ഹജറുൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതേ അറിയുമോ? അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുമ്പോൾ വഅതാഹു ജിബ്രീലുൽ അമീനു നദീമാ, ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ് വിളിക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാം ആരാണ്? പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കാണ്. ആ മലക്കിന്റെ കൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. സാധാരണ ഒരു മനുഷ്യന് മലക്കിന്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. കൊണ്ടുവന്നിട്ടുള്ള വാഹനം ഏതാണ്? കഴുതയല്ല, കുതിരയല്ല, കോവറ് കഴുതയല്ല, ഒട്ടകമല്ല, കൊണ്ടുവന്നിട്ടുള്ളത് അഭൗതികമായ ഒരു വാഹനമാണ്. ആ വാഹനത്തിന്റെ പേരാണ് ബുറാഖ് അഥവാ കൽബർഖി, മിന്നൽ വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അഭൗതികമായ വാഹനത്തിന്മേൽ മലക്കിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഹബീബായ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന വേഗത എത്രയാണ്? ഇന്ന് ഭൗതിക ശാസ്ത്രം കണ്ടുപിടിച്ച പ്രകാശത്തിന്റെ വേഗത 3×10⁻¹ ആണ്. ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിലാണ് യാത്ര ചെയ്യേണ്ടത്. ഒരു സാധാരണ മനുഷ്യന് ഓപ്പൺ എയറിൽ, തുറന്ന വായുവിൽ അത്ര വേഗത്തിൽ സഞ്ചരിക്കാനാവില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയതെങ്ങനെയാണ്? സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെയുള്ള ഗോളങ്ങൾ അതിന്റെ ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചാരപഥങ്ങളിലൂടെ താരാപഥങ്ങളിലൂടെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഗോളങ്ങളുടെ ഓർബിറ്റുകളിലൂടെ സഞ്ചരിക്കുന്നത് പോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയെ കുറിച്ച് ഖുർആൻ പറയുന്നത് സുബ്ഹാനല്ലദീ أسرى بعبده ليلا من المسجد الحرام ഇതൊരു ആശ്ചര്യമുള്ള ആയത്താണ്. സുബ്ഹാന അല്ലദി അസ്റ ബിഅബ്ദി ലൈല മിനൽ മസ്ജിദിൽ ഹറാം إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير الله عند الرسول صلى الله عليه وسلم തങ്ങളുടെ ഒരു നിശായാത്രയാണ്, ഒരു രാത്രിയിലുള്ള സഞ്ചാരമാണ്. അല്ലാഹു എത്ര മഹോന്നതനാണ്, എങ്ങനെയുള്ള അല്ലാഹു ആണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, അവന്റെ ഏറ്റവും മഹത്വമുള്ള അടിമയെ രാത്രിയിൽ യാത്ര ചെയ്യിച്ചു. അല്ലാഹുവിന്റെ ഏറ്റവും ബഹുമാനമുള്ള അടിമയെ, ഏറ്റവും പ്രിയപ്പെട്ട അടിമയെ രാത്രിയിൽ യാത്ര ചെയ്യിച്ചു എന്ന്. രാത്രി എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെ സമയമാണ്, ആലിംഗനത്തിന്റെ സമയമാണ്, പാതിരാവ് കിന്നാരങ്ങളുടെ സമയമാണ്, പ്രണയ ചുംബനങ്ങളുടെ സമയമാണ്, ആലിംഗനങ്ങളുടെ സമയമാണ്, കാമുകിയും കാമിനിയും തമ്മിൽ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്ന സമയമാണ്, അനുരാഗിയും പ്രേമപാത്രവും തമ്മിൽ പിണഞ്ഞ് പ്രബദ്ധരാകുന്ന സമയമാണ്, അനുരാഗത്തിന്റെ നേരമാണ് യാത്ര രാത്രി. ആ രാത്രിയിൽ വിളിച്ചൊരു യാത്ര, അതൊരു ഒഫീഷ്യൽ യാത്രയല്ല, അതൊരു സ്നേഹത്തിന്റെ യാത്രയാണ്, അതൊരു സ്നേഹത്തിന്റെ സഞ്ചാരമാണ്. ഔദ്യോഗികമായ ഒരു യാത്ര നടക്കേണ്ടത് ലോകത്തുള്ള ഓഫീസുകൾ മുഴുവനും ആക്റ്റീവ് ആകുന്നത് ലുഹാ സമയത്താണ്. ഇത് ലുഹാ സമയത്തുള്ള യാത്രയല്ല, ഇത് രാത്രിയുടെ യാത്രയാണ്, ഇത് നിശയുടെ സഞ്ചാരമാണ്. നിശ പ്രണയത്തിൻ്റെതാണ്, രാത്രി അനുരാഗത്തിൻ്റെതാണ്, രാത്രി പുതപ്പിൻ്റെതാണ്. രാത്രി ഒരു പുതപ്പാണ്, ആ പുതപ്പിൻ്റെ ഉള്ളിലല്ലോ പ്രണയത്തിൻ്റെ ചുംബനങ്ങൾ. അതേ പാതിരാവിലാണ് വിളിക്കുന്നത് ഹബീബായ മുത്തൊളി റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ യാത്ര ചെയ്യിച്ച റബ്ബ് സുബ്ഹാനഹു വതആല എത്ര അത്യുന്നതിയിൽ മഹത്വങ്ങൾ വാഴ്ത്തപ്പെടേണ്ട രക്ഷിതാവാണ്. ഇനിയൊന്ന് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു ഏട് പറയാനാണ് ഖുർആൻ സുബ്ഹാനല്ലദി എന്ന് തുടങ്ങിയതെങ്കിൽ ആ മുത്തു നബി തങ്ങൾ ഉദയം ചെയ്തത് പറയുമ്പോ സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ എത്ര സുബ്ഹാന പറയണം. സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബീഉൽ ഹുദാ, അത് ഉദയത്തിന്റെ മഹത്വമാണ്, ഇതൊരു യാത്രയുടെ മഹത്വമാണ്, ഇതൊരു ഏടിന്റെ മഹത്വമാണ്, ഇതൊരു സംഭവത്തിന്റെ മഹത്വമല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ, ഞാൻ വേഗം പറഞ്ഞു നിർത്തുകയാണ്, അതേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേർന്നപ്പോൾ അവിടെ കാത്തു നിൽക്കുന്നതാരാണ്? ഇസ്റാഇ മിഅ്റാജിന്റെ മുഴുവൻ സംഭവങ്ങളും ഞാൻ ഇവിടെ പറയുന്നില്ല,
പറയേണ്ടതില്ല. അതിൽ നിന്ന് ചില അനുരാഗത്തിന്റെ ചേർപ്പുകളാണ്, ചില പ്രണയത്തിന്റെ ബിന്ദുക്കളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ വന്നപ്പോൾ അവിടെ കാത്തു നിൽക്കുന്നതാരാണ്? എല്ലാ പ്രവാചകന്മാരും അവിടെ ഹാജരുണ്ട്. ആദം അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെ അമേരിക്കയുടെ ഭരണാധികാരി ഇന്ത്യയിലേക്ക് വന്നപ്പോ ഇവിടെയുള്ള ഒരുപാട് കാഴ്ചകൾ മറച്ചുവെച്ച് 3 മണിക്കൂറിന് വേണ്ടി 68 കോടി നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയ ഇന്ത്യയുടെ പൊതു ഖജനാവിൽ നിന്ന് വിനിയോഗിച്ചതിന്റെ വാർത്തകൾ അടങ്ങിയിട്ടില്ലാത്ത സമയത്താണ് ഞാനിത് പറയുന്നത്. ഇതാരെയാണ് വിളിച്ചിരിക്കുന്നത്? ലോകത്തിന്റെ നായകർ ഉലകത്തിന്റെ മുഴുവനും പടപ്പിന് നിമിത്തമായ കാരുണ്യത്തിന്റെ കേദാരമായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സദസ്സിനോട് പറയട്ടെ, സ്വലാത്ത് നിങ്ങൾ മുടക്കല്ലേ? ഈ സദസ്സിൽ ഉയരുന്ന സ്വലാത്ത് മദീനയുടെ ഉമ്മരത്ത് നിന്ന് മർമ്മരം ചുമർത്തുമ്പോ ആ മദീനയിലെ രാജകുമാരനായ എന്റെയും നിങ്ങളുടെയും നേതാവ് ആ ഒരു സലാമെന്ന് മടക്കിയാൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതുകൊണ്ട് ഈ ഒളയം മഖാമിന്റെ അങ്കണത്തിൽ നിന്ന് മദീനയുടെ ഗുംബദേ ഹസറായിന്റെ താഴ്വാരത്തേക്ക്, അവിടുത്തെ ഖുബ്ബത്തുൽ ഹദറായിന്റെ താഴ്വാരത്തെ മനോഹരമായ ആ മുവാജഹത്തു ഷരീഫയിലേക്ക് സ്വലാത്ത് ഉയരട്ടെ. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുൻ ഹബീബുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം. തെരുവോരങ്ങളിൽ നടക്കുന്ന ആസാദി വിളിയല്ല, മുദ്രാവാക്യങ്ങളുടെ സ്വരമല്ല, അതിനേക്കാൾ വലിയ വിമോചനത്തിന്റെ മുദ്രാവാക്യമാണ് സ്വലാത്ത്. അതുകൊണ്ട് ഈ നഗരിയിൽ നിന്നും ഉയരട്ടെ, ആർജവത്തോടെ അഭിമാനത്തോടെ ഉയരട്ടെ, ലോകത്തിന്റെ മുഴുവനും രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ് ബൈത്തുൽ മുഖദ്ദസിലെത്തിയപ്പോൾ അവിടെയുള്ളതാരാണ്? ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും കഴിഞ്ഞുപോയ മുഴുവൻ നബിമാരും അവിടെ ഹാജരാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ. ഓ നബിയേ, ഇന്നേവരെ അയച്ച മുഴുവൻ പ്രവാചകന്മാരും അവിടെയുണ്ട്, അവരോടൊന്ന് ചോദിക്കണേ നബിയേ, അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനുണ്ടോ എന്ന് തങ്ങളൊന്ന് ചോദിക്കണേ തങ്ങളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അമ്പിയാക്കൾ മുഴുവനും മറുപടി പറഞ്ഞു എന്ന് മുഫസ്സിറുകൾ എഴുതി വെക്കുമ്പോൾ അവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വീകരിക്കാൻ എല്ലാവരും റെഡിയാണ്. എല്ലാവരും സ്വീകരിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇതുവരെ വന്നതെങ്ങനെയാണ്? മലക്കിന്റെ കൂടെയാണ് യാത്ര ചെയ്തു വന്നത്. ഇനി ഇസ്റാ കഴിയുമ്പോൾ മുത്തുനബി തങ്ങളുടെ ഒരു യാത്ര വരാനുണ്ട്. ദൂരം കൂടുതലായതുകൊണ്ട് വാഹനം വേണ്ട. ഇതുവരെ ദൂരം കുറവായിരുന്നു. 1 മാസത്തെ വഴി ദൂരമുള്ള മക്കത്തുനിന്ന് മദീന ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര, ഇനി അങ്ങോട്ടുള്ള യാത്ര ദൂരം കൂടുതലാണ്.
അതുകൊണ്ട് വാഹനം വേണ്ട നബിയേ, വാഹനം അവിടുത്തെ വാഹനം ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു കോർണറിൽ ബുറാഖിനെ കെട്ടിയിടുകയാണ്. എന്നിട്ട് ഹബീബായ സയ്യിദുൽ വറാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കിനെ പോലെ യാത്ര ചെയ്യുകയാണ്. മലക്കിനെ പോലെ യാത്ര ചെയ്യുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്തുള്ള അനുഗ്രഹീതമായ പാറയുടെ മേലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയർന്നു. ഞാനിത് സംസാരിക്കുന്നത് ആധുനിക ശാസ്ത്രത്തിന്റെ യുഗത്തിലാണ്. ഐ എസ് ആർ ഒ നാസയോട് കിടപിടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഇവിടെ നിന്ന് പേടകങ്ങൾ ഉന്നതങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന കാലത്ത്, അറബ് രാജ്യത്ത് പോലും ബഹിരാകാശ സഞ്ചാരികൾ വാനലോകത്തേക്ക് പോയ ഒരു കാലത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വാഹനമില്ല, ഒരു കവചമില്ല, ഒരു പേടകമില്ല. ഹബീബായ തങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരുകയാണ്. ഇദ് ജാ ഇലാ കുല്ലി സമാഇ തസഫുഫാ റസൂലുൻ വഅംലാഖുൻ വറാഅൽ മുസ്തഫാ കുല്ലു യുറഹിബു ളാഹികം വബസീമാ صلوا عليه وسلموا تسليما. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശമണ്ഡലങ്ങൾ കടന്ന് 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 പോവുകയാണ്. ഇന്നൊരു ബഹിരാകാശ സഞ്ചാരിക്ക് വാനലോകത്തേക്ക് പോകണമെങ്കിൽ എത്ര കോടിയുടെ വാഹനം വേണം? പോകണമെങ്കിൽ എന്തെല്ലാം പരിശീലനം വേണം? പോകുമ്പോൾ എന്തെല്ലാം ആശങ്കയുണ്ട്?